ഇന്ന് നമുക്ക് തേങ്ങയും ചോറൊന്നും അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും കൂട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമയും നോക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് പച്ചരി ആറ് മണിക്കൂർ കുതിർത്തെടുത്ത് വാഷ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് അരച്ചെടുത്തതിനു ശേഷം അതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ മാവ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് ലൂസാക്കിയെടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഈയൊരു ചോറിനും അതുപോലെ തന്നെ തേങ്ങയ്ക്കും പകരം നമ്മൾ ചേർക്കുന്നത് ഈ ഒരു കുറുക്കിയെടുത്തിട്ടുള്ള മാവാണ് അപ്പോൾ ഇത് മാത്രം ചേർത്താണ് നമ്മൾ ഈ ഒരു പാലപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കാം അപ്പം ഈസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവ് നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവിലേക്ക് അല്പം ഉപ്പും നമ്മൾ അലയിച്ചെടുത്തിട്ടുള്ള ഈസ്റ്റും കൂടെ ചേർത്ത് തണുത്തിട്ടുള്ള നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുറുക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി ഇത് നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് പൊങ്ങാനായിട്ട് ഓവർനൈറ്റ് വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ആ മാവ് നല്ലതായിട്ട് പൊങ്ങി ഒന്ന് താന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് താഴ്ന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാവനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഒരു തവി മാവ് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ തേങ്ങയോ തേങ്ങാ വെള്ളമോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടാമത്തെ മാവും കൂടെ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ നടുഭാഗം നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം മാവ് ഒഴിച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ ഇപ്പം ഞാനധികം പൊങ്ങി വരാത്ത രീതിയിലാണ് ഈ ഒരു പാലപ്പം എടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പാലപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ ഒരുപാട് റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയും കൂടെ എടുക്കാം അതിനായിട്ട് ഞാൻ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് പൊട്ടറ്റോ സവാള ഒരു ക്യാരറ്റ് പിന്നെ അല്പം ഫ്രോസൺ ഗ്രീൻ പീസ് ഇത്രയും കാര്യങ്ങൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിലേക്കിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അല്പം കറിവേപ്പില പിന്നെ വളരെ ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായ ഒരു ഗ്രാം പിന്നെ ഒരു സവാളയുടെ പകുതി നമ്മളൊന്നര സവാളയാണ് നേരത്തെ കാണിച്ചത് അതിൽ ഒരു സവാള കറിയിലേക്കും ഈ ഒരു പകുതി സവാള ഈ ഒരു അരപ്പിലേക്കുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു പച്ചമുളകും പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ കാഷിനിട്ട് സോക്ക് ചെയ്തതും കൂടെ ചേർത്ത് അല്പം വലിയ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിനു ശേഷം നമ്മൾ നേരത്തെ കാഷനായിട്ട് സോക്കിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ തിളപ്പിക്കാനായി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തുള്ള ആ ഒരു തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിന് ഇല്ലേ എന്ന് ഒന്ന് നോക്കുക എന്നിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തന്നെ തിളക്കണം കാരണം ആ ഒരു എന്താ പറയുക മസാലയൊക്കെ വെജിറ്റബിളിൽ പിടിക്കണം ഇനി നല്ലതായിട്ട് ഒരു പത്ത് മിനിറ്റോളം തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത ഒട്ടും പുളിയില്ലാത്ത തൈര് ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കത് വറവിടാം വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടകും വലിയ ജീരകവും അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റബിൾ കുറുമ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പം ഇൻസ്റ്റൻറ്റ് പൊടി തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള പാലപ്പം പിന്നെ കപ്പി കപ്പിക്കാച്ചാതെയുള്ള പാലപ്പം അങ്ങനെ ഒത്തിരി പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പീസാണ് അതൊക്കെ അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാൻ ശതമാനം താങ്ക് യു